സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാഥൻ ജെറമിയായോട് പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ ഒരുവാകും മുൻപേ നിന്നെ ഞാൻ അറിഞ്ഞു എന്ന്. ജെറമിയ 1:5. സ്നേഹത്തിന്റെ പരിപൂർണതയെക്കുറിച്ച് ശ്ലീഹ പറഞ്ഞു നിർത്തിയതും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ദൈവം എന്നെ പരിപൂർണമായി അറിയുന്നത് പോലെ ഞാനും പരിപൂർണമായി അറിയും എന്ന്. 1 കൊരിന്ത്യർ 13:12. വിശ്വാസമെന്നത് ദൈവത്തെ അറിയലാണല്ലോ. ആ അറിവാകട്ടെ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അറിയലാണ്. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയെടുത്ത് ഇന്ന് നാം തുടങ്ങുകയാണ് ദൈവസ്നേഹത്തിൻ്റെ കൂടുതൽ ആഴങ്ങൾ കണ്ടുകൊണ്ട് തന്നെ. ഇന്ന് സുവിശേഷം മർക്കോസ് 5:1-20. ഗരസേനരുടെ നാട്ടിൽ പിശാചുക്കളുടെ ഒരു മഹാവ്യൂഹം ലീജിയൻ ആവേശിച്ചിരുന്ന ഒരു മനുഷ്യനെ നാഥൻ കെട്ടഴിച്ചു വിടുകയാണ്. അവൻ മരണകുടീരങ്ങളിൽ പാർക്കുന്നവനായിരുന്നു. യെശയ്യാ 65:3-4 ഭാഗങ്ങൾ ചേർത്ത് വായിച്ചാൽ ദൈവത്തോട് മറുതലിക്കുന്നവരുടെ ഒരു കനത്ത ആൾരൂപം പോലെ തോന്നും ഈ പിശാച് ബാധിതൻ. പക്ഷേ ആ മരണകുടീരങ്ങളിൽ തന്നെയാണല്ലോ ഉയർപ്പിൻ്റെ വിജയം നാഥൻ അവസാനം നേടിയതും. മർക്കോസ് 16:5-6. അതിനാൽ നമ്മുടെ പാപങ്ങളുടെ കനത്ത ബന്ധനങ്ങളുടെ മേൽ നാഥൻ നേടുന്ന വിജയത്തിൻ്റെ, നമുക്ക് നൽകുന്ന വിമോചനത്തിൻ്റെ ഒരു സദ്വാർത്ത കൂടിയാണിത്. ഈയൊരു സന്ദർഭത്തിൽ മാത്രമാണ് നാഥൻ സൗഖ്യം നേടിയ ഒരാളോട് തനിക്ക് സംഭവിച്ചവ പ്രഘോഷിക്കാൻ പറഞ്ഞുവിടുന്നത്. കർത്താവ് തന്നോട് ചെയ്ത സ്നേഹകാരുണ്യം പ്രഘോഷിക്കാൻ തന്നെ. കഴിഞ്ഞ ദിവസം കൊടുങ്കാറ്റിലുലഞ്ഞ ഒരു വഞ്ചിയെക്കുറിച്ചായിരുന്നെങ്കിൽ മർക്കോസ് 4:37, ഇന്നിതാ കൊടുങ്കാറ്റിലുലയുന്ന ഒരാത്മാവിൻ്റെ കഥയാണിത്. ഈ പിശാച് ബാധിതൻ ആ കൊടുങ്കാറ്റ് പോലെ അലർന്നടക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 3. തിന്മയുടെ മഹാപ്രഹരത്തിനു മേൽ കൊടുങ്കാറ്റിനെതിരെ പൊരുതാൻ ദൈവത്തെ വിളിച്ചുണർത്തുന്ന ഒരു സങ്കീർത്തനമാണത്. കർത്താവ് എഴുന്നേൽക്കണമേ. സങ്കീർത്തനം 3:7. നാം യുദ്ധം ചെയ്യുന്നത് മനുഷ്യർക്കെതിരായിട്ടല്ല, തിന്മയുടെ അതീശത്വത്തിനെതിരെയാണ്. എഫേസ്യർ 6:12. അതുകൊണ്ട് നാം ദൈവത്തോടൊത്ത് ഉണരണം. ഈ യുദ്ധത്തിന് സജ്ജരാകാൻ അവനോടൊത്ത് ഉറങ്ങുകയും വേണം. ആത്മാവിൽ ശാന്തി പേറുന്നവരായിട്ട് ദൈവം നൽകുന്ന വിശ്രമം, ഫലദായകത്വം, പര്യവസാനം, പരിപൂർത്തി, അങ്ങനെയെല്ലാം. എഫേസ്യർ 5:14. ശലം. ഇന്ന് നാം തുടർന്ന് ധ്യാനിക്കുമ്പോൾ ഈ ആശയം വീണ്ടും കാണും. ഇന്ന് സങ്കീർത്തനം 3 തൊട്ടു മുൻപേ സങ്കീർത്തനം 1 ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തെ പ്രകീർത്തിക്കുന്ന ഒന്നാണ്. ദൈവത്തിനറിയാം എന്ത് ചെയ്യണമെന്ന്. 2 സങ്കീർത്തനമാകട്ടെ ദൈവത്തിൻ്റെ അതീശത്വത്തെ പ്രകീർത്തിക്കുന്ന ഒന്നാണ്. എങ്ങനെ ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. ഫ്രീഡം ആൻഡ് സോവർനിറ്റി ഓഫ് ഗോഡ്. ഇനി നമുക്ക് 2 സാമുവൽ 15:16 വരാം. തൻ്റെ പുത്രനായ അബ്ശലോം തനിക്കെതിരെ കലാപക്കൊടി ഉയർത്തുമ്പോൾ ദാവീദും അനുചരന്മാരും പാലായനം ചെയ്യുന്നൊരു ഭാഗമാണിത്. ആ സമയം ദാവീദിനും സംഘത്തിനുമെതിരായി ഷിമേയി എന്നൊരുവൻ കല്ലെറിഞ്ഞുകൊണ്ടും ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടും വരുന്നു. സാവൂളിനെതിരെ ദാവീദ് ചെയ്ത പ്രവൃത്തികൾക്കും ചോരക്കളിക്കുമുള്ള ദൈവിക ശിക്ഷയാണ് അബ്സലോമിൻ്റെ ഈ കടന്നുകയറ്റമെന്ന് ഷിമേയി പ്രസ്താവിക്കുകയാണ്. ആ ശാപം ദാവീദിനെ വിടാതെ പിന്തുടരുമെന്നും. അപ്പോൾ അബിഷായി എന്ന ദാവീദിൻ്റെ സൈന്യാധിപൻ ദാവീദിനോട് പറയുന്നു, ഷിമേയിയുടെ തല കൊയ്യട്ടെ എന്ന്. അധികാര കൈമാറ്റങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളെ വിവരിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണിത്, സക്സഷൻ നറേറ്റീവ്സ്. ദൈവം ഒരല്പകാലത്തേക്ക് അവധിയെടുത്തു പോയതുപോലെ തോന്നും ഈ അധ്യായത്തിൽ മനുഷ്യരുടെ വിളയാട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ. ഇസ്രായേൽ എന്ന രാജ്യം മനുഷ്യരുടെ ബലാബലങ്ങൾ കൊണ്ട് നിർണയിക്കപ്പെടുന്ന ഒന്നാണെന്ന് ഒരു ചിന്ത വരുന്നു. എന്നാൽ ദൈവം മാഞ്ഞു മറിഞ്ഞു പോയിട്ടില്ല. ദൈവത്തിൻ്റേത് മാത്രമാണ് സർവസ്വാതന്ത്ര്യവും സർവാധീശത്വവും എന്ന് പഠിപ്പിക്കാൻ വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഷിമേയി സാവൂൾ പക്ഷക്കാരനാണ്. ദൈവം സാവൂളിന് നൽകിയ സിംഹാസനം ദാവീദ് തട്ടിപ്പറിച്ചു എന്ന് ചിന്തിക്കുന്നവനാണ്. അത് ദൈവിക പദ്ധതിയെ യാന്ത്രികമായി കാണുന്നു. സാവൂൾ കാണിച്ച നെറികേടുകൾ അവൻ മറന്നുകളയുകയാണ്. ദൈവിക പദ്ധതിയിൽ മനുഷ്യൻ്റെ നന്മയോടെയുള്ള സഹകരണം കൂടി കലരണം എന്നവൻ മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ സാവൂളിൻ്റെ പതനം ദൈവിക നിശ്ചയമാണെന്ന് അവൻ അംഗീകരിക്കാനാകുന്നില്ല. അവൻ പഴയ ക്രമത്തിൽ കെട്ടിക്കിടക്കുകയാണെന്ന് മാത്രമല്ല, അവിടെ ദൈവത്തെ ഒരു കുറ്റിയിൽ തറയ്ക്കാൻ നോക്കുന്നു. അവൻ ദൈവത്തിന് തൻ്റെ പദ്ധതികൾ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. അതേസമയം അബിഷായി പുതിയ രാഷ്ട്രീയ ക്രമത്തിൻ്റെ സംക്ഷിപ്തമാണ്. എല്ലാത്തിനും കയ്യൂക്കാണ് അവൻ്റെ ഉത്തരം. ദൈവത്തിന് വേണ്ടി കാതോർക്കുക എന്നൊരു ചിന്ത അവനില്ല. മാനുഷിക നയങ്ങളും തീരുമാനങ്ങളും മാത്രം.
പിന്നീട് സോളമൻ്റെ കാലം മുതൽ ഈ ഒരു രാഷ്ട്രീയ നയം ബലപ്പെട്ടു വരുന്നത് നമുക്ക് കാണാനാകും. ദാവീദ് രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഷിമേയിക്കും ഉത്തരം നൽകുന്നുണ്ട്, അബിഷായിക്കും. ഷിമേയി ദൈവസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവനാകിയാൽ ദാവീദിൻ്റെ ഉത്തരം അങ്ങനെയാണ്, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, ദൈവം നിന്റെ ഈ ശാപങ്ങൾ പരിഗണിക്കുമ്പോൾ എൻ്റെ അവസ്ഥയും പരിഗണിക്കുമല്ലോ. ദൈവം ഒന്നും യാന്ത്രികമായി ചെയ്യുന്നതല്ലോ, കരുണയോടെയാണ് ദൈവം വിധിക്കുന്നത്. അബിഷായിയോട് ദാവീദ് പറയുന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ദാവീദിനെ ശപിക്കാൻ ഷിമേയിയോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരാണ് അത് തടുക്കാൻ? പിന്നീട് ദൈവം ദാവീദിന് വിജയം നൽകുമ്പോൾ മാപ്പിരന്ന് വരുന്ന ഷിമേയിയെ നാം കാണും. ആ സമയം പോലും അവനോട് പ്രതികാരം ചെയ്യുവാൻ പറയുന്ന അബിഷായിയെ നോക്കി ദാവീദ് വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ സാത്താൻ, പ്രതിയോഗി എന്നാണ്. 2 സാമുവൽ 19:22. ദൈവം തൻ്റെ സർവ്വസ്വാതന്ത്ര്യത്തിലും പരമാധികാരത്തിലും പ്രവർത്തിക്കുന്നു, മനുഷ്യൻ്റെ മേന്മയും തിന്മയും മാനിച്ചല്ല എന്ന് പഠിപ്പിക്കുന്ന ജോബിൻ്റെ ഗ്രന്ഥത്തിലും ആദ്യമേ നാം കാണുന്നുണ്ടല്ലോ ഈ സാത്താനെ, നമ്മുടെ കുറ്റങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നള്ളിക്കുന്ന സാത്താൻ. ഇന്ന് ഗരസേനരുടെ നാട്ടിലെ സംഭവവും ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. സാത്താൻ അങ്ങനെയാണ്, നമ്മുടെ പാപത്തിൻ്റെ ഭൂതകാലം ഓർമ്മിപ്പിച്ച് നമ്മെ സദാ നിരാശപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വിശുദ്ധ അമ്മത്രേസ്യ പറയുന്നുണ്ട്, പിശാച് നമ്മുടെ ഭൂതകാലം പറഞ്ഞുകൊണ്ട് നമ്മെ വിഷമിപ്പിക്കുമ്പോൾ അവനോട് അവൻ്റെ ഭാവികാലം എന്താണെന്ന് കൂടി പറഞ്ഞു കൊടുക്കുക. അബിഷായി ഷിമേയിയെ ചത്തവട്ടി എന്ന് വിളിക്കുന്നുണ്ട്. 2 സാമുവൽ 16:9. ഹീനനായ, നികൃഷ്ടനായ, വിലകെട്ടത് എന്ന് സൂചിപ്പിക്കാൻ. 1 സാമുവൽ 24:14 സാവൂളിനോട് സംസാരിക്കവേ ദാവീദ് തന്നെ തന്നെ വിശേഷിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. പിന്നീട് സാവൂളിൻ്റെ പൗത്രനായ മെഫിബോഷത്തിനോട് കാരുണ്യം കാണിക്കുമ്പോൾ 2 സാമുവൽ 9:8 മെഫിബോഷത്ത് പറയുന്നത് താനൊരു ചത്തപട്ടിയായിട്ട് കൂടി ദാവീദ് തന്നോട് കാരുണ്യം കാണിച്ചുവെന്നാണ്. ചത്തപട്ടി എന്ന ഈ പ്രയോഗം ദാവീദിൻ്റെ കരുണയുടെ നാൾവഴികളെ അടയാളപ്പെടുത്തുകയാണ്. അവന് കരുണ ലഭിച്ചതും അവൻ കരുണ കാണിച്ചതുമായ സന്ദർഭങ്ങൾ, കരുണ ദൈവികമാണെന്ന് അവൻ മറന്നുപോകുന്ന സന്ദർഭങ്ങളുമുണ്ട് അതിൽ, കരുണ ദൈവികമാണെന്ന് അവൻ മറന്നുപോകാതെ പാലിക്കുന്ന സന്ദർഭങ്ങളും. ഇന്നലെ തിന്മയ്ക്കെതിരെ പോരാടുമ്പോഴും തിന്മ ചെയ്യുന്നവനെ ദ്രോഹിക്കരുത് എന്ന് നാം കണ്ടിരുന്നല്ലോ. സുഭാഷിതം 25:21 പറയുന്നത് പോലെ, നമ്മെ ദ്രോഹിക്കുന്നവൻ്റെ തലയിൽ നന്മകൾ കൊണ്ട് നാം തീക്കനൽ കൂട്ടണമെന്ന്. ദൈവമാണ് എല്ലാത്തിനും പ്രതിഫലം തരുന്നതെന്നും, പ്രതിഫലം നാം ആദ്യം സൂചിപ്പിച്ച ശലം എന്നൊരു വാക്കാണ്. നിയമാവർത്തനം 32:35-38 വാക്യങ്ങളിലും നാം ഇത് കാണും. ആ വാക്കിന് ശുഭപര്യവസാനം, പൂർത്തീകരണം എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൽ നിന്നാണ് ശാലോം, സമാധാനം എന്ന വാക്ക് വരുന്നതും. ദൈവം നമുക്ക് സമാധാനത്തിൻ്റെ പൂർണ്ണത നൽകും എന്ന് ഓർമ്മിപ്പിക്കാൻ. ഇന്ന് ദാവീദിനെ വേട്ടയാടുന്ന അവൻ്റെ പുത്രൻ്റെ പേര് അബ്ശലോം എന്നാണ്. സമാധാനത്തിൻ്റെ പിതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം, സമാധാനമുളവാക്കുന്നവൻ എന്ന്. എന്നിട്ടും ദാവീദിന് അവനെ പ്രതി സമാധാനമല്ല അനുഭവിക്കാനാകുന്നത്. ഇനി അങ്ങോട്ട് തുടർന്ന് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ദാവീദ് ഒരു നിമിഷം പോലും എന്നിട്ട് അബ്ശലോമിനെക്കുറിച്ച് വെറുപ്പ് വിചാരിച്ചില്ല എന്ന് മാത്രമല്ല, അത്യന്തം വാത്സല്യത്തോടെ അവനെക്കുറിച്ച് സംസാരിക്കുന്നുവെന്നും. അവൻ അബിഷായിയോട് പറയും പോലെ, എന്നെ പ്രതി അബ്സലോം കുഞ്ഞിനോട് നീ മൃദുവായി പെരുമാറുക. 2 സാമുവൽ 18:5. ദൈവകാരുണ്യത്തിൻ്റെ ഈ തിരിച്ചറിവാണ് ദാവീദിൻ്റെ അബ്ശലോം മുഹൂർത്തം, സമാധാനത്തെ ഉരുവാക്കുന്ന മുഹൂർത്തം.